ഈ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് കൊണ്ട് കേരളത്തിലെ ദളിതരായിട്ടുള്ള ധാരാളം ആളുകൾ ക്ഷേത്രത്തിൽ പോയി. അങ്ങനെ ക്ഷേത്രത്തിൽ പോവുകയും അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ പണമിടുകയും എല്ലാം ചെയ്തുകൊണ്ട് കേരളത്തിലെ ദളിതർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? പ്രയോജനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദളിതർ ഇനി ഈ നമ്മുടെ മന്ത്രിക്കുണ്ടായ അനുഭവത്തെ കൊണ്ട് മുൻനിർത്തി ഞാൻ പറഞ്ഞത്, ദളിതർ ഇനി ബ്രാഹ്മണ പൂജാരികളുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകരുത് എന്നാണ്. ഞാൻ നേടുന്നൊരു വിഷയം, ബ്രാഹ്മണ സഭയെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വക്കീൽ നോട്ടീസാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ. തിരുനെല്ലൂരിൻ്റെ ഈ കവിതയെ സാക്ഷ്യപ്പെടുത്തി എനിക്ക് പറയാനുള്ളത്, ഈ പാഠങ്ങൾ സ്വീകരിക്കുന്ന ഒരു പുതിയ കവിയെ ഒരു വക്കീൽ നോട്ടീസും ഭയപ്പെടുത്തത്തില്ല എന്നുള്ളതാണ്. നേരത്തെ ജീവിച്ചതുപോലെ ജീവിക്കും. ജാതി വ്യവസ്ഥ തെറ്റാണെന്നും ബ്രാഹ്മണാധിപത്യം തെറ്റാണെന്നും വാദിച്ചുകൊണ്ട് തന്നെ ജീവിക്കും. അങ്ങനെ ജീവിച്ച് മരിക്കുകയും ചെയ്യും. നമസ്കാരം.